എവിടെ എവിടെ കാണട്ടെ, നല്ല ഐശ്വര്യമുള്ള മുഖം, നല്ല തറവാടിത്വം. മാമംഗലം തറവാട്ടിലെയാ? എന്റെ സീതമോക്ക് പറ്റിയ ചെറുക്കൻ തന്നെ. വല്യമ്മ, ഇതല്ല ചെറുക്കൻ, ചെറുക്കന്റെ കൂട്ടുകാരനാ ഗോയിന്നൻകുട്ടി. എനിക്ക് അപ്പോഴേ തോന്നി, ഇങ്ങനൊരു മണ്ടൻ എന്റെ സീതമോക്ക് പറ്റില്ലല്ലോ. എവിടെടാ ചെറുക്കൻ? അവൻ അപ്പുറത്തോട്ട് മാറി നിക്ക, ആരും കാണാതെ സിഗരറ്റ് വലിക്കാൻ. ഏ, സിഗരറ്റോ? ഇല്ല, അവൻ സിഗരറ്റൊന്നും വലിക്കില്ല. ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ അപ്പുറത്തോട്ട് മാറി നിക്ക. പിന്നെ മൂത്രവും ആള് ഡീസന്റാ അല്ലേ? പെണ്ണ് കാണല് ഇങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിൽക്കൂ, സീത കുളിക്കാൻ വന്നതല്ലേ, ഞാൻ പോയേക്കാം. കുളിച്ചില്ലെങ്കിലും പൗഡർ ഇട്ടില്ലെങ്കിലും ഓട്ടോയിലേക്കാൾ സുന്ദരിയാണ് സീത. ട്രെയിൻ ലേറ്റ് ആയല്ലേ? അതിന്റെ ധൃതിയിലായതുകൊണ്ടാ. സാരമില്ല, ഞാൻ ഓൾറെഡി ലേറ്റ് ആണ്. 2 മാസത്തെ ലീവ് ഏതാണ്ട് തീരാറായി. ഇതുവരെയും എന്റെ പല പോസിലുള്ള ഫോട്ടോകൾ ബ്രോക്കർമാരുടെ കൈ കടന്ന് ചുറ്റിക്കളിക്കുകയായിരുന്നു. എന്നെ ഇഷ്ടപ്പെട്ടവരെ എനിക്ക് പിടിച്ചില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് എന്നെ പിടിച്ചില്ല. പരസ്പരം ഇഷ്ടമായ ആദ്യത്തെ കേസായിട്ട് ഞാനിതിനെ കണക്കാക്കട്ടെ. എനിക്കിത്രയും മതി. അല്ല, ഡൽഹി വിട്ട് ഇവിടെ തന്നെ എന്തോ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി ഏതാണ്ട് ശരിയായിട്ടുണ്ട്. മുകുന്ദാ, നീ ഇവിടെ എന്തെടുക്കാ? എടാ, പെണ്ണ് വന്നു. ആ വന്ന പെണ്ണാണ് ഈ നിന്ന പെണ്ണ്. ജയന്തി, എന്താ ചേച്ചി? ഇത് കൊണ്ടുപോയി കൊടുക്കൂ. എന്താ ഇത്? രാസനാഥിപ്പൊടി സീതേച്ചി തന്നു വിട്ടതാ. ഞങ്ങളുടെ രാഘവന്റെ സ്വന്താ, അവളെ പെണ്ണ് കാണാൻ വന്നവരൊക്കെ ഇടികൊണ്ടിട്ടേ പോയിട്ടുള്ളൂ. ഇറങ്ങടാ വിളിയില്. അങ്ങനെ പേടിപ്പിക്കാൻ എന്താ വെല്ലടിക്കാൻ പറ്റണോ? നീ ഇറങ്ങടാ വിളിയില്. ബ്ലഡി റാസ്കൽ, എന്താ ഇത്? ഭീഷണിയല്ല, രാഘവേട്ടന് വേണ്ടി ജയിലിൽ പോകാൻ ഞങ്ങൾ തീരാ. കരുതിയിരുന്നോടാ. അല്ല, എന്താ ഇവിടെ ഒരു ഒച്ചയും ബഹളവും കേട്ടത്? ചതിയാ, ഞാൻ ഇത്രയും ഉച്ചത്തിൽ കിടന്ന് നിലവിളിച്ചിട്ട് നീ ഒന്നും കേട്ടില്ല? അല്ല, കുളത്തിൽ വീണപ്പോ ചെവിയിൽ വെള്ളം കയറിയത് കൊണ്ട് നിന്റെ ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞില്ല. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ക്രിസ്മസ് കാരോൾ പാർട്ടി വന്നിട്ട് പോയതാ. ദേ എന്നെ. എന്താ സാറേ ഇരിക്കാത്തത്? ഈ സീറ്റ് മുഴുവൻ എനിക്ക് വേണം. അതെന്തിനാ സാറേ, കുറച്ചങ്ങ് നീങ്ങിയിരുന്നാ പോരെ. പോരാ,
വേണമെങ്കിൽ രണ്ട് ടിക്കറ്റിന്റെ കാശ് ഞാൻ തന്നേക്കാം. എനിക്ക് നിൽക്കുന്നതാ ഇഷ്ടം. രണ്ട് കല്ലാട്ട് പാലം വേണ്ട. ഒരു കല്ലാട്ട് പാലം, മറ്റേ കല്ലാട്ട് പാലത്തിന്റെ കാര്യം എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഞാൻ മിണ്ടിപ്പോരുത്, ആൾക്കാരുടെ മുമ്പ് വെച്ച് എന്റെ നിധി വാങ്ങിക്കണ്ടേ. എന്തായാലും സംഭവിച്ചു സംഭവിച്ചു, രണ്ടുപേരും കൈകൊട്, പിണക്കം മാറട്ടെ. അമ്മയ്ക്ക് അങ്ങനെ എളുപ്പം പറയാം, തല്ലുകൊണ്ടത് എനിക്കല്ലേ, അമ്മയുടെ സ്വന്തം മോനല്ലല്ലോ. എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാ. എന്നാ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ അല്ല അമ്മേ, ഞാൻ മല്ലനിയും മാധേവനുമാ. കൂട്ടുകാരനെ കരടിയുടെ മുന്നിൽ വിട്ടു കൊടുത്തിട്ട് മരത്തി ചാടിക്കറിയ മാധേവൻ. ഇത് കേട്ടാ തോന്നുന്നു ഇവനെ തല്ലിക്കാൻ ഞാൻ ആളെ വിട്ടതെന്ന്. അങ്ങനെ ഒരു സംശയം എനിക്കില്ലാതില്ല. ഒന്ന് കോംപ്രമൈസ് ആവുകയെന്ന് കുട്ടിച്ചേട്ടാ, എന്നിട്ട് നമുക്ക് ഊണ് കഴിക്കാലോ. ഊണോ ഇവിടുന്നോ? അതിനി ഉണ്ടാവില്ല. എന്താണ് സംഭവിച്ചതെന്ന് അമ്മയോട് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അഞ്ചെട്ട് കൊല്ലം ഒന്നിച്ച് ഗൾഫിൽ ജോലി ചെയ്തു, ഒരുമിച്ചുണ്ട് താമസിച്ചു, നിനക്കൊരു പെണ്ണിനെ തപ്പിപ്പിടിക്കാൻ വേണ്ടി ഇവൻ എത്രയാ കഷ്ടപ്പെട്ടത്. എടാ മാപ്പ് പറയാൻ. എടാ നിന്റെ ഭാഗത്തും തെറ്റോട് മാപ്പ് പറയാൻ. മാപ്പ്. താങ്ക്സ്. ഇനി സത്യം പറ. എനിക്ക് തല്ലിയിട്ടിപ്പോ നീ മാറിക്കളഞ്ഞല്ലേ. അതെ. എന്റെ ഈശ്വരാ ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മേ, കുളത്തിൽ വെച്ച് ഞാനും സീതയും തമ്മിൽ പരിചയപ്പെട്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് അവളെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഒരു ഭാവി ഭാര്യയുടെ മുമ്പിൽ വെച്ച് തല്ലു വാങ്ങാനുള്ള ജാള്യത കൊണ്ടാണ് ഞാൻ മാറിക്കളഞ്ഞത്. ഒടുക്കത്തെ ഇടിയായിരുന്നു അമ്മേ. തിരിക്കണ്ട, അവള് നിന്റെ ഭാര്യയാവുമ്പോ ഇതേപോലെ ആ ഗ്യാങ്ങിൽ നിന്ന് നിനക്ക് ശരിക്ക് കിട്ടിക്കോളും. അതോർക്കുമ്പോഴാണ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതി കൊലക്കയറി കഴുത്തിലിട്ട് കുരുക്കാൻ പറ്റുമോ? അയ്യോ അവന്മാരെയാണ് രാഘവന്റെ ആൾക്കാർ. ഓടിക്കോ അങ്ങോട്ട്. എന്ത് വന്നാലും ഇവിടെ ആരും തീരെ കെട്ടുന്ന പ്രശ്നമില്ല. നീ കേട്ടില്ലല്ലേ, വാടാ ഇവിടെ. നിർത്തേ. സീതാലക്ഷ്മിയെ പെണ്ണ് കാണാൻ വന്നത് ഞാനാ, അവനല്ല. എത്ര അടിച്ചാലും ഇടിച്ചാലും ഞാൻ അവളെ കെട്ടും. മിടുക്കൻ, കിട്ടുന്നില്ലെങ്കിൽ കെട്ടണമെന്ന് പറയാനാ ഞങ്ങൾ വന്നത്. കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാളെ ഞങ്ങൾ ഇടിച്ചത്. 6 മാസം മുമ്പ് ഇതേ സീതയെ പെണ്ണ് കാണാൻ ചെന്നതിന് ആ രാഘവൻ എന്നെ കുത്തി വളർത്തി. അവനിപ്പോ ജയില്ല. സീതയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഞാനിപ്പോ അവളെ കെട്ടിയനെ. അതുണ്ടായില്ല. തന്നെ കെട്ടാൻ അവൾക്ക് വിരോധമില്ലാന്ന് പറഞ്ഞു. എന്തായാലും രാഘവൻ അവളെ കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോ എന്ന് വയ്ക്കാൻ കല്യാണം? ഇതിൽ നിന്ന് പിന്മാറിയാൽ തന്നെ ഞാൻ കൊല്ലും. നാളെ വരാം, അപ്പോഴേക്കും ഡേറ്റ് തീരുമാനിച്ചിരിക്കണം. നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നിന്നെയും തട്ടും. വാടാ പോവാ. അവര് തന്നെ കാര്യമായിട്ട് അങ്ങനെ ദേഹോദ്ര ഏൽപ്പിച്ചൊന്നുമില്ലല്ലോ. ഏയ്, പറഞ്ഞാ നീ വിശ്വസിക്കില്ല. ഒരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു. എന്റെ കാര്യം വിട്. തീരെ കെട്ടിയ രാഘവൻ നിന്നെ കൊല്ലും, കെട്ടിയില്ലെങ്കിൽ എവരും നിന്നെ കൊല്ലും. ഏത് രീതിയിൽ മരിക്കുന്നതാണ് നിനക്ക് ഇഷ്ടം? ഏതായാലും മരിക്കും. അപ്പൊ പിന്നെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടിയിട്ട് മരിക്കാം. ഉറപ്പാണോ?